കെ പ്ലസ് ടുവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മസ്റ്ററി നടത്തുന്നത് സംബന്ധിച്ചിട്ടുള്ള ഒരു എപ്പിസോഡ് അവതരിപ്പിച്ചിരുന്നു. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, വിധവ പെൻഷൻ, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ, അതുപോലെ വികലാംഗ പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ തുടങ്ങിയ 5 സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനുകൾ മസ്റ്ററിങ് നടത്തേണ്ടത് എങ്ങനെയെന്നും അതിൻ്റെ നടപടിക്രമങ്ങളെക്കുറിച്ചുമുള്ള എപ്പിസോഡായിരുന്നു അത്. ഇപ്പോൾ അതായത് ഈ ഫെബ്രുവരി മാസം 20-ാം തീയതി വരെ ആ മസ്റ്ററിങ് നടത്താമെന്നും അതിൻ്റെ സമയക്രമം അനുസരിച്ച് സർക്കാർ നടത്തിയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ വിവരങ്ങൾ ഞങ്ങൾ ഈ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. എന്നാൽ അതിനകത്ത് പറഞ്ഞിരുന്ന ആ ക്രൈറ്റീരിയ മനസ്സിലാക്കാതെ പല ആളുകളും, അതായത് ഞങ്ങളുടെ ചാനൽ കണ്ടിട്ടാകണമെന്നില്ല, പക്ഷേ ആ നോട്ടിഫിക്കേഷൻ, സർക്കാർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന പോയിന്റ് പലരും മനസ്സിലാക്കാതെ, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ലാതെ അക്ഷയ കേന്ദ്രങ്ങളിൽ മസ്റ്ററിങ്ങിന് നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടത് കാരണം മസ്റ്ററിങ് തടസ്സപ്പെട്ട റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 2019 ഡിസംബർ 31 മുമ്പ് ഈ ക്ഷേമ പെൻഷനുകൾ പാസായ കിട്ടിയവരും അത് കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നവരും മാത്രം മസ്റ്ററിങ് നടത്തിയാൽ മതി എന്നായിരുന്നു സർക്കാർ നൽകിയ നിർദ്ദേശം. ഒന്നുകൂടി ആ ഡേറ്റ് ഞാൻ പറയാം, 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ പാസ്സായവർ മാത്രം മസ്റ്ററി നടത്താൻ പോയാൽ മതി എന്നായിരുന്നു നിർദ്ദേശം. ഞങ്ങളുടെ എപ്പിസോഡിൽ കൃത്യമായി ആ വിവരം ഞങ്ങൾ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ തെറ്റിദ്ധാരണ മൂലമാണെന്ന് തോന്നുന്നു നിരവധി പേർ, അതായത് മുമ്പ് 2019 ശേഷവും ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ പാസ്സായവരും ഈ മസ്റ്ററി നടത്തുന്നതിന് വേണ്ടി അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി ക്യൂ നിൽക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കാരണം അവിടെ സോഫ്റ്റ്വെയർ തകരാറിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതുകൊണ്ട് ഈ എപ്പിസോഡ് ഞങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് എല്ലാവരും ഓടി മസ്റ്ററിങ്ങിന് പോകേണ്ടതില്ല. 2019 ഡിസംബർ 31 മുമ്പായി ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങിയവർ മാത്രം മസ്റ്ററിങ്ങിന് പോയാൽ മതി. അതുപോലെ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്നവരുണ്ട്, മറ്റ് പല ക്ഷേമ നിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ പാകുന്നവരുണ്ട്, അവരുടെ മസ്റ്ററിയും ഇതേ സമയം നടക്കുന്നുണ്ട്. അവരും ഈ പറയുന്ന കാലയളവിന് മുമ്പ് ഉള്ളവർ മാത്രം പോയാൽ മതിയാകും. ഈ ബയോമെട്രിക് പരിശോധന 5 മിനിറ്റ് കൊണ്ട് നടത്തി നിങ്ങൾക്ക് കിട്ടും. രേഖ ഉണ്ടാവണം, അതായത് പെൻഷൻ അനുവദിച്ച രേഖയും നിങ്ങളുടെ ഒരു ഐഡിയും നിങ്ങൾ കൊണ്ടുപോകണം. ആധാർ കാർഡുമായി നിങ്ങൾ പോകണം. നിങ്ങൾ നേരത്തെ ആധാർ ഇതുമായിട്ട് കമ്പയർ ചെയ്യുക മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞങ്ങൾ വിവരിച്ചിരുന്നു. അത് 5 മിനിറ്റ് കൊണ്ട് കഴിയും. ഇനി നിങ്ങൾ കൊടുക്കുന്ന ഈ ബയോമെട്രിക് സംവിധാനത്തിലെ പരിശോധനയ്ക്ക് എന്തെങ്കിലും ഒരു ഫാൾട്ട് വന്നാൽ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾക്ക് പിന്നീട് നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ, അതായത് പഞ്ചായത്ത് പ്രദേശത്ത് താമസിക്കുന്നവരാണെങ്കിൽ അവിടെ, മുനിസിപ്പൽ പ്രദേശത്തോ കോർപ്പറേഷൻ പ്രദേശത്തോ താമസിക്കുന്നവരാണെങ്കിൽ അവിടെ ആ സ്ഥാപനങ്ങളിൽ പോയി നിങ്ങൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്ത്, ഗസറ്റഡ് ഓഫീസർ നൽകുന്ന ലൈഫ് സർട്ടിഫിക്കറ്റ് കൊടുത്തും നിങ്ങൾക്ക് മസ്റ്ററിങ് നടത്താം. നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്ന് ഓരോ വർഷവും തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഈ മസ്റ്ററിങ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആരും വേഗമായി, മരണപ്പെട്ടവരുടെ പേരിൽ ആരും വേഗമായി ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ വാങ്ങാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല ഏതാണ്ട് 450,000 ആളുകൾ മസ്റ്ററിങ് നടത്താത്തത് കാരണം, അത് മരണപ്പെട്ടത് കൊണ്ടാണോ അതോ ഇതിനെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണോ എന്ന് അറിയില്ല, അങ്ങനെ മുടക്കം വരുത്തിയത് കൊണ്ടാണ് സർക്കാർ വീണ്ടും ഒരു അവസരം കൂടി തന്നിരിക്കുന്നത്. ഓർക്കുക, എല്ലാവരും കൂടെ ഓടി ഇവിടെ പോകണ്ട. 2019 ഡിസംബർ 31 മുമ്പ് ഈ പെൻഷൻ പാസ്സായവരും, നിങ്ങൾ പെൻഷൻ അപേക്ഷ കൊടുത്ത ഏത് ലോക്കൽ ബോഡിയാണോ, ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണോ, അവിടെ നിന്നും ഇത് പാസ്സായിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവർ ഇവരെല്ലാം മാത്രം പോയി മസ്റ്ററിങ് നടത്തിയാൽ മതി. 2019 ഡിസംബർ 31 ശേഷം ഈ പെൻഷൻ ലഭിച്ചവർ, പെൻഷൻ പാസ്സായവർ ഒരു കാരണവശാലും ഈ മസ്റ്ററിങ്ങിന് പോകേണ്ടതില്ല. ഓർത്തിരിക്കുക,
ഇത്തരം കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയിക്കുന്ന ഒരു ചാനലാണ് ഞങ്ങളുടേത്. ഒരു പക്ഷേ ഞങ്ങളുടെ ഈ എപ്പിസോഡ് കണ്ടിരുന്നെങ്കിൽ പലരും പോയി വെയിലത്ത് അക്ഷയ കേന്ദ്രങ്ങളുടെ മുമ്പിൽ ക്യൂ നിൽക്കേണ്ടി വരില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരം എപ്പിസോഡുകൾ ഞങ്ങൾ ഞങ്ങളുടെ ചാനലിൽ ഉൾപ്പെടുത്തുന്നത്. ദയവായി ഇതൊന്ന് ഷെയർ ചെയ്യുക. മറ്റുള്ളവർ ഇനിയും പോയി ക്യൂ നിൽക്കാൻ ഇട വരാതിരിക്കട്ടെ. ഇത്തരം വിവരങ്ങൾ നൽകുന്ന ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അത് ഒരു അപേക്ഷയാണ്. അത് പലർക്കും അതൊരു സഹായമായി മാറും ഷെയർ ചെയ്താൽ. അതും ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.